മാപ്പപേക്ഷയ്ക്ക് പ്രസക്തിയില്ലെന്ന് പോലീസ്. നിയമ നടപടികൾ തുടരുമെന്നും എ സി പി വ്യക്തമാക്കും. ഇതിൻ്റെ അകത്ത് സംഗതി, വൺസ് എഫ് ഐ ആർ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സെൻറ്റർ ദ കൺസിഡറേഷൻ ഓഫ് ദി കോർട്ട്, ദെൻ കോടതി തീരുമാനിക്കണം. വി വിൽ സപ്പോർട്ട് ദ എഫക്റ്റീവ് റിപ്പോർട്ട് വിത്ത് എവിഡൻസ് ടു ദ കോർട്ട്, ദെൻ കോർട്ട് വിൽ ഡിസൈഡ് ഓൺ ഇറ്റ്. പരാതിയുണ്ട്, പരാതി നടിയല്ല, നടിയായ ആർക്ക് വേണമെങ്കിലും ഒരു കൊഗിൻസിബിൾ ഒഫൻസിനെ സംബന്ധിച്ച് പരാതിപ്പെടാം. ആ രീതിയിലുള്ള പരാതിയുണ്ട്, അതിനനുസരിച്ചാണ് മറ്റേ കേസ് ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതെ, ആക്ച്വലി വൺസ് എഫ് ഐ ആർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോള് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് മറ്റേ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ വിജയ് സാക്കറെ ഐ പി എസ് സാർ കൃത്യം പറഞ്ഞിരുന്നു, പൊതുസ്ഥലത്ത് ഏതെങ്കിലും സ്ത്രീകൾ അപമാനിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്താൽ നമ്മുടെ സൊസൈറ്റി ഒരു ഇഫക്റ്റീവായിട്ടും നല്ല രീതിയിലും പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഉൾപ്പെട്ട ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് അത് ആക്ഷൻ തന്നു. നമ്മുടെ കംപ്ലീറ്റ് മെഷിനറി അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. തമിഴ്നാട്ടിലോട്ട് മുങ്ങിപ്പോയ പ്രതികളെ നമ്മൾ വളരെ ആ ഭാഗത്തെല്ലാം നമ്മൾ ഓടിച്ച് സംഗതി കൃത്യമായിട്ട് നമ്മുടെ ജുഡീഷ്യൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തു. അതാണ് സത്യം. നമ്മൾ വളരെ സക്സസ്ഫുള്ളി അറസ്റ്റ് എഫക്ട് ചെയ്തു, അതിൻ്റെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പൺ കോർട്ടിലാണ്. ഓ യെസ്, അതിനകത്തുള്ള ആ പ്രൊസീജിയറുകളെല്ലാം അതിൻ്റെ ടൈം ബന്ധിതമായിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംശയത്തിന് ഒരു സ്കോപ്പും ഇല്ല. വൺസ് അവരൊരു കാര്യം പറഞ്ഞത് അവരെഴുതി ഒപ്പിട്ടെന്നതാണ്. അതുപോലെ അതിൻ്റെ മാറ്റം